Hi, welcome to Vidya's Taste Blooms. ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ്, വെജിറ്റബിൾ റവ കിച്ചടി. ഇതിൽ എല്ലാ വെജിറ്റബിൾസും ഇടുന്നതുകൊണ്ട് ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കപ്പിന് 1.5 കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്, 120 ഗ്രാം. ഇത് റോസ്റ്റഡ് റവയാണ്. ഇനിയിപ്പോ റോസ്റ്റഡ് അല്ലെങ്കിലും യൂസ് ചെയ്യാം. ഇനി 3 ടേബിൾ സ്പൂൺ വെച്ച് ബീൻസ്, ഗ്രീൻ പീസ്, ക്യാരറ്റ്. ഈ ബീൻസും ക്യാരറ്റും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ, സവാള, കുറച്ച് മല്ലിയില, കറിവേപ്പില, പച്ചമുളക്. പിന്നെ 1/2 ടീസ്പൂൺ വെച്ച് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, 1/4 ടീസ്പൂൺ കടുക്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിന്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് പ്യുവർ ഗീയിൽ തന്നെ ഉണ്ടാക്കാം, പിന്നെ അത് തീരെ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയിൽ മാത്രം ഉണ്ടാക്കാം, രണ്ടായാലും ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർത്തിട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവണവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. സവാള ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ ഇതിലും ടേസ്റ്റ് കൂടും. ഇനി ഇത് ബ്രൗൺ കളർ ആവണ്ട, ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ ഒന്ന് പകുതി മാഷായിട്ട് വരണം, ഒരുപാട് മാഷാവണ്ട. ഇപ്പൊ ടൊമാറ്റോ ഒന്ന് പകുതി മാഷായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ബോയിൽ ചെയ്ത ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. ഇതിലേക്ക് ഇപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിച്ചടിക്ക് വേണ്ട ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വെജിറ്റബിളിലേക്കുള്ള ഉപ്പിട്ടതാണ്. ഇനി ഇതിനെ നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഓൾറെഡി റോസ്റ്റഡ് റവയാണ്, ഇനിയിപ്പോൾ റോസ്റ്റഡ് അല്ലെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്, നല്ല തിളയ്ക്കുന്ന വെള്ളം. ആവശ്യത്തിന് റവ വേവാൻ വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മല്ലിയിലയുടെ ബാക്കി പകുതിയും പിന്നെ കിച്ചടിക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ഇനി ഈ വെള്ളത്തിൽ ടേസ്റ്റ് ചെയ്താൽ ഉപ്പ് എത്ര മതിയോ എന്ന് അറിയാൻ പറ്റും. ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഈ റവ ഒന്ന് ബോയിൽ ചെയ്ത് കട്ടിയാവണ വരെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് ലൂസുള്ള കൺസിസ്റ്റൻസി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം ഞാൻ കുറച്ച് കട്ടിയായിട്ടുള്ള ഇതിലാണ് എടുക്കുന്നത്. ഇപ്പോൾ റവ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നന്നായി ഇളക്കി കൊടുത്താൽ മതി, കട്ടയൊക്കെ മാറിക്കോളും. പിന്നെ ചിലവർ ഇതിലേക്ക് ഇഞ്ചി ഇടാറുണ്ട്, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി അരിഞ്ഞിടാം. ഇപ്പോൾ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് കിച്ചടി. അപ്പോൾ ഇത്രേ ഉള്ളൂ പ്രിപ്പറേഷൻ, വെജിറ്റബിൾ റവ കിച്ചടി റെഡിയായി. ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റിനെ പറ്റി പറയാൻ വിട്ടുപോയി, ഉപ്മാ വെർമിസല്ലി. ബോയിലിംഗ് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം വെർമിസല്ലി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അതിപ്പോൾ എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാതിരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ടേസ്റ്റി മാത്രമല്ല നല്ല ഹെൽത്തിയുമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട്. ഇത് സാധാരണയായിട്ട് ചട്നിയുടെയും പിന്നെ സാമ്പാറൊക്കെ ആയിട്ടാണ് സെർവ് ചെയ്യുക. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്സ് ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.